ലക്ഷങ്ങൾ വിലയുള്ള സോണി DSR 500 എന്ന വീഡിയോ ക്യാമറയുടെ ലെൻസ് യൂണിറ്റ് ക്യാമറ അസിസ്റ്റന്റ് നന്നാക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ സൂപ്പർ ഗ്ലൂ വീണ് താറുമാറായ സംഭവം പൊട്ടിച്ചിരിച്ചുകൊണ്ട് വിവരിക്കുവാൻ കഴിയുന്ന ഒരേയൊരു ക്യാമറ ഉടമയെ ഈ ഭൂമുഖത്ത് കാണൂ. ഇന്നത്തെ പല ഡിജിറ്റൽ കുട്ടികൾക്കും പരിചയമുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഈ പൊട്ടിച്ചിരിക്ക് അനലോഗിന്റെ കാലത്തെ സൗന്ദര്യമുണ്ട്. കേരള ടെലിവിഷൻ ചരിത്രത്തിന്റെ വികാസ പരിണാമങ്ങൾക്ക് ഒരർത്ഥത്തിൽ വേദിയൊരുക്കിയ ഈ സ്ഥലത്തെ നമുക്ക് CD എന്ന് വിളിക്കാം. ജീവജാലങ്ങൾ പരിണമിച്ചുണ്ടായി എന്ന് പറയുന്നത് പോലെയല്ല ഈ കഥ. ഇവിടെ നടന്ന പരിണാമ പ്രക്രിയകളുടെ പിന്നിൽ മുൻപ് സൂചിപ്പിച്ച പൊട്ടിച്ചിരികൾ ഒട്ടേറെ തവണ മുഴങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടിച്ചിരിയുടെ ഉടമയെ നമുക്ക് CD സലീംകുമാർ എന്ന് വിളിക്കാം. സലി എന്നും സലീമെന്നും സലിമേട്ടനുമെന്നൊക്കെ കൊച്ചിക്കാരും കോട്ടയംകാരുമൊക്കെ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം വിളിക്കുമ്പോൾ കോഴിക്കോട്ടുകാർക്കും കണ്ണൂരുകാർക്കും അദ്ദേഹം സലീമിക്കയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ വിജയമുണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്കതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരുന്ന വാക്കുകളുകൊണ്ടും പ്രവൃത്തികളും കൊണ്ടൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാവുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നമ്മോടൊപ്പം എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിലൊരാളാണ് ഞാൻ സലിമേട്ടൻ എന്ന് വിളിക്കുന്ന ശ്രീ CD സലീംകുമാർ. ഒരു ചാനലിൽ ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾ നമ്മുടെ ഓൺ പ്രൊഡക്ഷനിൽ ചെയ്യാനായിട്ടുള്ളൊരു ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പം എനിക്കതിനെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ചെയ്യണമെന്നോ ഒന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നോടൊപ്പം നിന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന, ആ പ്രോഗ്രാം നല്ല രീതിയിൽ തുടങ്ങാനും അതൊരു സക്സസ് ആക്കാനും ഒക്കെ എന്നെ സഹായിച്ച ഒരാളാണ് സലീമേട്ടൻ. 1982 എറണാകുളത്തെ കലൂരിൽ സലീം CD വീഡിയോ ആരംഭിക്കുമ്പോൾ ഛായാഗ്രഹണ സാങ്കേതിക വിദ്യ VHS ആയിരുന്നു. ദൃശ്യ സന്നിവേശം ലീനിയർ സംവിധാനത്തിലും മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ച സലീംകുമാറിന്റെ CD-യിൽ ഛായാഗ്രഹണം SVHS-ലൂടെ, യുമാറ്റിക്കിലൂടെ, ബീറ്റയിലൂടെ, ഡിജിറ്റലും കടന്ന് ഏറ്റവും പുതിയ ഹൈ ഡെഫിനിഷൻ സാങ്കേതിക വിദ്യയിൽ എത്തിയിരിക്കുന്നു. ഞാൻ കണ്ട ഒരു ഗുണം സലിയുടെ ഉള്ളിൽ, സലി എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ അഡ്വർടൈസിങ്ങിലാണ്. അപ്പോൾ അഡ്വർടൈസിങ്ങിൽ ഓരോ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് വരുമ്പോഴും വലിയ വലിയ കമ്പനികൾ വന്നിട്ട് അത് ചെയ്യാം ഇത് ചെയ്യാം എന്നൊക്കെ കാണിച്ച് വലിയ സംഭവം പറയുമ്പോൾ ഞാനത് സലിയെ വിളിച്ച് പറയും. സലി വൈകുന്നേരം ആകുമ്പോഴേക്കും എന്നെ വിളിച്ച് പറയും അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അയാൾ ഒരു പുതിയ ക്യാമറ വരുമ്പോഴേക്കും അത് മേടിക്കുന്നു, അത് പഠിക്കുന്നു, അത് പ്രാവർത്തികമാക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇത്രത്തോളം അറിവുള്ള ഒരു ക്യാമറമാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസറോ കൊച്ചിയിലുണ്ടെന്ന് തോന്നാനില്ല. പക്ഷേ ഇയാൾ ഭയങ്കര ഒരു മീഡിയ ഷൈ ആണ്. അപ്പോൾ ഇയാൾ എല്ലാ രംഗത്തും പോയി പ്രസംഗിക്കുകയോ അഭിനയിക്കുകയോ ചെയ്യുന്നില്ല. എഡിറ്റിംഗിൽ ലീനിയറിൽ നിന്നും നോൺ ലീനിയറിലേക്ക് കടന്ന സലീം പ്രീമിയറും ആവിഡും ലിക്വിഡ് എഡിഷനുമൊക്കെ കൊച്ചിക്കാർക്ക് പരിചയപ്പെടുത്തി. FCPയും ആപ്പിൾ കമ്പ്യൂട്ടറും സംഗമിക്കുന്ന അതിനൂതന എഡിറ്റിംഗ് സംവിധാനം ആദ്യമായി കൊച്ചിയിൽ അവതരിപ്പിച്ചതും സലീമാണ്. ഈ സംവിധാനം ഉപയോഗിച്ച് ഷാജി കൈലാസിന്റെ ഡോൺ, അൻവർ റഷീദിന്റെ ഛോട്ടാ മുംബൈ എന്നീ ചലച്ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യപ്പെട്ടു. പുതിയ പുതിയ സാങ്കേതിക വിദ്യകളെ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞ 34 വർഷങ്ങളിലൂടെ നടത്തിയ ഈ ദൃശ്യമാധ്യമ യാത്രയിൽ അനവധി ടെലിവിഷൻ പരിപാടികൾ നിർമ്മിച്ച് സംവിധാനം ചെയ്തു. ഒട്ടേറെ ടെലിവിഷൻ പരിപാടികൾക്കും പരസ്യങ്ങൾക്കും മ്യൂസിക് ആൽബങ്ങൾക്കും സലീം ക്യാമറ ചലിപ്പിച്ചു. അകതാരിൽ നിറഭക്തിയോടെ കൈകൂപ്പുമ്പോൾ അറിയാ തിരുമിഴിയും നനവാർന്നിടും, അരികത്തണഞ്ഞപ്പോൾ ആശ്വാസമരുളിടും, അന്നമനടയമരും മഹേശ്വരൻ, അന്നമനടയമരും മഹേശ്വരൻ. സലീമേട്ടന്റെ 30 വർഷങ്ങൾ കലാലോകത്തെ, ടെക്നിക്കൽ ലോകത്തെ 30 വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഇതിനോടകം സ്ക്രീനിലും വേദിയിലുമൊക്കെ ആയിട്ട് ഒരുപാട് പേർ വന്ന് വിധത്തിലും തരത്തിലും സലീമേട്ടൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മഹാനാണ്, ഇന്ന് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതിനേക്കാളും ഇനി എന്താണ് പറയാൻ എന്ന് ചോദിച്ചാൽ തമാശ അല്ല, ഇനിയും വേണമെങ്കിൽ ഒരു 2 ദിവസം മുഴുവൻ പറയാം. അത്രയധികം അനുഭവ സമ്പത്തുള്ള, സർട്ടിഫിക്കറ്റുകളേക്കാൾ കൂടുതൽ ഒരു കലാകാരന് ഏറ്റവും ആവശ്യം അനുഭവ സമ്പത്താണ്. 30 നീണ്ട വർഷങ്ങൾ, ഈ 30 നീണ്ട വർഷങ്ങൾ കൊണ്ട് ക്യാമറ കണ്ണിലൂടെ ഒരുപാട് കലാകാരന്മാരുടെ വളർച്ച കണ്ടു, തളർച്ച കണ്ടു. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഈ ക്യാമറ മേഖല എന്നൊക്കെ പറയുന്നത്. അതിൽ
ഈ നീണ്ട 30 വർഷങ്ങളിലൂടെ ഒരുപാടൊരുപാട് കലാകാരന്മാരെ ലോക മനസ്സുകളിലേക്ക്, ലോകത്തിൻ്റെ കണ്ണുകളിലേക്ക് എത്തിച്ചത് സലീമേട്ടൻ ചലിപ്പിച്ച ക്യാമറയാണ്. അതിലൂടെ ഒരുപാട് പേർ പ്രശസ്തരാകുന്നു. യഥാർത്ഥത്തിൽ ഹരിശ്രീ കുറിച്ചത് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് പേരുടെ പേര് എനിക്കത് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ വിരലിൽ നിൽക്കുന്നവരാണ് എപ്പോഴും തുടങ്ങിയ സ്ഥാനം ഏതാണെന്ന് നമ്മുടെ ഓർമ്മയിൽ ഇന്നും നിലനിൽക്കും. മിനി സ്ക്രീനിലേക്ക് വരുന്നത് ശ്രീ കെ എസ് പ്രസാദിൻ്റെയും ആദർശയുടെയൊക്കെ കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട്, അതായത് വലിയൊരു ലോകത്തുനിന്ന് ചെറിയൊരു ലോകത്തേക്ക് എത്തുന്നത്, അതായത് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു വിശാലമായൊരു ലോകമാണ് കാണികൾ. പക്ഷെ അതിൽ നിന്നും ക്യാമറയുടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒതുങ്ങും. പക്ഷേ ഇതിൻ്റെ വിഷ്വൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വിശാലമാണ്, ലോകം മുഴുവൻ കാണുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലോകം മുഴുവൻ എന്നെ കാണിച്ചു കൊടുത്ത ആദ്യത്തെ ക്യാമറ സലീമേട്ടൻ്റെ ആയിരിക്കും. അപ്പോൾ ഹരിശ്രീ കുറിച്ചത് ഇവിടെ നിന്നാണ്. അഭിവന്ദ്യനായ ആബേലച്ചൻ നയിച്ച കലാഭവന്റെ വേൾഡ് ടൂറിൽ ഛായാഗ്രാഹകനായത് സലീമിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി. പ്രശസ്തനായ കെ എസ് പ്രസാദാണ് ഈ വേൾഡ് ടൂറിലെ സ്റ്റേജ് ഷോകൾ സംവിധാനം ചെയ്തത്. പിന്നീട് പ്രസാദിനോടൊപ്പം പല വിദേശ രാജ്യങ്ങളിലും സലീം ഛായാഗ്രാഹകനായി സഞ്ചരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളായ മസ്കറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന് സ്റ്റുഡിയോ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ദൃശ്യമാധ്യമ രംഗത്ത് സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊപ്പമുള്ള യാത്രയിൽ സലീമിന് പിൻബലമേകിയത് ജീവിതസഖി ഉഷയും മക്കൾ ശ്രീകുട്ടിയും പാറുവുമാണ്. പരാതികളും പരിഭവങ്ങളുമില്ലാതെ സലീമിന്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾക്കൊപ്പം സഞ്ചരിച്ച ഉഷയ്ക്കും ശ്രീകുട്ടിക്കും പാറുവിനും സ്നേഹാദരങ്ങൾ അർപ്പിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. സമ്പന്ന രാഷ്ട്രങ്ങളിപ്പോൾ ഒരുപാടുണ്ട്. അമേരിക്കയും ലണ്ടനും അതുപോലെ ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും ഭാരതം എന്നും അതിൻ്റേതായ ഒരു ഐന്യത്തിൽ നിൽക്കുന്നത് അതിൻ്റെ വിപുലമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ്. ഭാരതത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിലൊരുപാട് വിപ്ലവങ്ങൾ, വലിയ വലിയ യുദ്ധങ്ങൾ, ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഞാൻ ഈ സോഷ്യൽ സ്റ്റഡീസ് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ സാമൂഹ്യ പാഠം പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുവാൻ വഴിയില്ലാത്ത ഒരു വിപ്ലവം 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളം കണ്ടതെന്ന് പറയുന്നത് ഈ സലീമേട്ടൻ്റെ കല്യാണമാണ്. അത്രയധികം വിപ്ലവവും സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. 25 വർഷങ്ങൾ പിന്നിടുന്ന സലീമിൻ്റെയും ഉഷയുടെയും കുടുംബജീവിതം ഇനിയും ഒട്ടേറെ നന്മകൾക്ക് സാക്ഷ്യം വഹിക്കട്ടെ. എല്ലാ നേട്ടങ്ങൾക്കും വിശേഷണങ്ങൾക്കും മുകളിലാണ് സലീം എന്ന പച്ച മനുഷ്യൻ്റെ സ്ഥാനം. എനിക്ക് ഓർമ്മയുള്ളത് നിങ്ങളാണ് താരം എന്നായിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ അതിന് ആദ്യം ഒരു കൊച്ചുകുട്ടിയുടെ വോയിസ് വേണം നിങ്ങളാണ് താരം എന്ന് പറയാൻ വേണ്ടിയിട്ട്, ടൈറ്റിൽ സോങ്ങിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കുട്ടികളെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഒന്ന് ശരിയായില്ല. അപ്പോൾ സലീമേട്ടനോട് പറഞ്ഞു, ഷാണ എൻ്റെ മോളുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പാറുവിനെ കണ്ടുവന്ന് നമ്മളൊന്ന് പറയിപ്പിച്ച് നോക്കി നിങ്ങളാണ് താരമെന്ന്. അവൾ മിടുക്കിയായിട്ട് ആദ്യത്തെ ഒറ്റ ടേക്കിൽ തന്നെ അത് ഓക്കെ ആക്കി. ഒരു 3 വർഷക്കാലം അതായിരുന്നു ഇൻട്രൊഡക്ഷനായിട്ട് ആ പ്രോഗ്രാമിൽ ചാനലിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സലീമേട്ടനോടും കുടുംബത്തിനോടും ഒക്കെ എനിക്കിപ്പോഴും ആ ഒരു സ്നേഹവും ബന്ധവുമൊക്കെ ഉണ്ട്. ഒരാളുടെ ജീവിതത്തിൽ 30 വർഷം ഒരു പ്രൊഫഷനിൽ തന്നെ നിൽക്കുക, അത് നിൽക്കുക എന്ന് പറയുമ്പോൾ വെറുതെ നിൽക്കുകയല്ല, കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങളും ഒരുപാട് നല്ല ശിഷ്യന്മാരും ഒരുപാട് നല്ല ടെക്നിക്കൽ സൈഡിലാണെങ്കിലൊക്കെ ഒരുപാട് നല്ല നല്ല ആൾക്കാരെ സംഭാവന ചെയ്യാനായിട്ട് സലീമേട്ടനും അതുപോലെ സലീമേട്ടൻ്റെ സി ഡി ഫിലിം സിറ്റിക്കും സാധിച്ചിട്ടുണ്ട്. ദൃശ്യമാധ്യമ രംഗത്ത് സലീം കൈപിടിച്ചുയർത്തിയ വ്യക്തികൾ അനവധിയാണ്. സലീമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സലീമേട്ടൻ്റെ ചിരിയിലെല്ലാം ഉണ്ട്. പൊങ്ങച്ചൻ പറയണല്ല, ഇത്ര ഐശ്വര്യമുള്ള മനുഷ്യൻ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. സി ഡി വീഡിയോസിൽ നിന്ന് തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ ലൈഫിൽ എല്ലാ ടേണിങ് പോയിന്റിലും പുള്ളി ശരിക്കും അഡ്വൈസും ഹെൽപ്ഫുള്ളായിരുന്നു. അഭിമാനത്തോടെ പറയാ, സി ഡി വീഡിയോസിന്റെ പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ. തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് നന്മ വരണമെന്നേ സലീം ആഗ്രഹിച്ചിട്ടുള്ളൂ. തുറന്ന മനസ്സോടെ മറ്റുള്ളവരെ അദ്ദേഹം സഹായിച്ചിട്ടേ ഉള്ളൂ. സലീമേട്ടൻ്റെ സ്റ്റുഡിയോ ഉള്ളപ്പോഴാണ് ഞാൻ ഒരു സ്റ്റുഡിയോ തുടങ്ങുന്നത്. അപ്പോൾ ഒരു മനസ്സിന് വേണമെങ്കിൽ ഒരു വിഷമമോ ദേഷ്യമൊക്കെ തോന്നാം, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തോന്നാതെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് വന്ന് നിന്ന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റുഡിയോയിൽ വരികയും അതിനാവശ്യമായ ടെക്നിക്കൽ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയും അതിന് ബന്ധപ്പെടേണ്ടവരോടൊക്കെ ആരോടൊക്കെയാണെന്നുള്ള അവരെ പരിചയപ്പെടുത്തി തരികയും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് സലീമേട്ടനായിരുന്നു. അപ്പോൾ ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ ഞങ്ങളും തുടങ്ങാൻ പോയപ്പോൾ, അതായത് ഞാനും പക്രുവും ചേർന്ന് ഒരു ആൽബവും അതുപോലെ തന്നെ കോമഡി ഷോ ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ സലീമേട്ടൻ്റെ അടുത്തേക്കാണ് ഓടിയെത്താറ്.
ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു എഡിറ്റ് സ്യൂട്ടിലേക്ക് കയറുന്നത് സലീമേട്ടൻ്റെ സ്റ്റുഡിയോയിലാണ്. അങ്ങനെ ഒരുപാട് പറഞ്ഞ് തീർക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഈ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഇത്രയും അവസരങ്ങൾ തന്നതിന് നന്ദി പറയുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ആ സ്റ്റുഡിയോയിൽ ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ എത്തിയിട്ടുണ്ട്. സലീം എന്ന ക്യാമറമാൻ്റെ ഏറ്റവും പ്രധാന നേട്ടങ്ങളിലൊന്നാണ് ദൂരദർശനുമായുള്ള കാൽ നൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ ബന്ധം. കോഴിക്കോട് ദൂരദർശൻ സ്ട്രിംഗറായി തുടക്കം. പിന്നീട് ഒട്ടേറെ ദൂരദർശൻ വാർത്താ പരിപാടികൾക്കായി അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു. സലീമിന്റെ ഛായാഗ്രഹണ മികവുകൾക്കുള്ള അംഗീകാരമായി ദൂരദർശൻ ബെസ്റ്റ് ന്യൂസ് ക്യാമറമാൻ പുരസ്കാരം 2015 അദ്ദേഹത്തെ തേടിയെത്തി. മോഡേൺ ഫിലിം സിറ്റി മാസിക ടെലിവിഷൻ അവാർഡ് കോഴിക്കോട് സമ്മാനിച്ചു. മികച്ച ചാനൽ വാർത്താ ക്യാമറാമാനുള്ള അവാർഡ് ദൂരദർശൻ കോഴിക്കോട് പ്രതിനിധി സി ഡി സലീംകുമാർ ജൂറി ചെയർമാനും നടനുമായ ഇല്ലിക്കെട്ട് നമ്പൂതിരിയിൽ നിന്നും സ്വീകരിച്ചു. പി വി നവീന്ദ്രൻ പ്രശസ്തി പത്രം സമർപ്പിച്ചു. ദൂരദർശന്റെ ഈ അംഗീകാരം എന്റെ അഭിപ്രായത്തിൽ വളരെ വൈകിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 5 കൊല്ലം മുമ്പെങ്കിലും ഇത് സലിക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഒരുപാട് അംഗീകാരം സലിയെ തേടി വരട്ടെ. ക്യാമറമാനായിട്ട് സലീമേട്ടനും പിന്നീട് സലീമേട്ടൻ പരിചയപ്പെടുത്തി തന്ന മറ്റു പ്രഗത്ഭരായ ഒരുപാട് ക്യാമറമാരും ഒക്കെ എൻ്റെ ഷോയ്ക്ക് വേണ്ടിയിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ പേരിൽ കുറച്ച് കാഴ്ച ഞാൻ ഇപ്പോഴും സലീമേട്ടന് തരാമുണ്ടെന്ന് തോന്നുന്നു. അല്ല സലീമേട്ട, എന്തായാലും അന്ന് ഒരു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആ ഒരു സ്നേഹബന്ധം അതിപ്പോഴും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു ഞങ്ങൾ രണ്ടുപേരും. സലീമിന് ആരോടും പിണക്കമില്ല. ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം താൽക്കാലികമാണ്. ഇണങ്ങിയവർക്കും പിണങ്ങിയവർക്കുമായി സി ഡി സ്റ്റുഡിയോയുടെ വാതിലുകൾ സലീം തുറന്നിരിക്കുന്നു. അവസരങ്ങൾ തേടുന്നവർക്ക് ഇനിയും ഇവിടെ ഇടമുണ്ട്. മലയാള ദൃശ്യമാധ്യമ രംഗം സലീമിനോട് കടപ്പെട്ടിരിക്കുന്നു. അതെ, ഈ കടങ്ങൾ കൊടുത്തു തീർക്കുവാൻ കഴിയില്ല. അത് സ്നേഹത്തിന്റെ കടങ്ങളാണ്. യഥാർത്ഥത്തിൽ ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു കടബാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ചെയ്ത ആദ്യത്തെ ആൽബത്തിന്റെ കാശ് ഇപ്പോഴും സലീമേട്ടന് തരാനുണ്ട് എന്നുള്ളതാണ്. ആ ബന്ധം അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് എനിക്ക്. അത് തന്നു തീർക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇതിലൊക്കെ കാശുണ്ടെങ്കിലും തരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അത് തിരിച്ചിട്ടൊന്ന് വിചാരിക്കേണ്ട സലീമേട്ടൻ. അത് ഒരു കടമായിട്ട് തന്നെ നിൽക്കട്ടെ. ജീവിതം മൊത്തം നമ്മളൊരു കടബാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടോ? അപ്പോൾ ഈ 30 വർഷം തികയുന്ന ഈ വേളയിൽ സലീമേട്ടൻ്റെ കുടുംബത്തോടൊപ്പം ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഒരു സുഹൃത്തായും അല്ലെങ്കിൽ ഒരു കുഞ്ഞനുജനൊക്കെയായി ഞാനും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു. ക്യാമറയിലൂടെ ലോകത്തെ കാണുന്ന, ക്യാമറയിലൂടെ ഞങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന സലീമേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൂരദർശനുമൊത്തുള്ള സലീമിന്റെ 25 വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, പ്രിയപ്പെട്ട സലീം, പ്രിയപ്പെട്ട സലീമിക്ക, പ്രിയപ്പെട്ട സലീമേട്ട, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അങ്ങയ്ക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകുവാനായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു.